ഹലോ, അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എട്ടാം നോമ്പിൻ്റെ തുറക്കണ വിശേഷമായിട്ടാണ് കേട്ടോ. ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഇടി മഴ ആയതുകൊണ്ട് കറണ്ട് വന്നും പോയി നിൽക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ വരണം, എന്നാലേ നമ്മൾ വിചാരിച്ച ടൈമിലൊക്കെ കഴിയുള്ളൂ. അപ്പം ഇന്ന് തന്നെ നമുക്ക് ഇന്ന് അരച്ച് വെള്ളപ്പാണ് കേട്ടോ, നമ്മൾ അരി അരച്ചങ്ങാണ്ട് ചൂട്ടിന് അപ്പായതുകൊണ്ട് അതൊന്ന് അരച്ച് വെക്കാൻ വിചാരിച്ചിട്ട് നേരത്തെ എത്തിയതാണ്. അപ്പോൾ തന്നെയാണ് ഉള്ളിവടയാണ് ഉണ്ടാക്കണം പലഹാരമായിട്ട്. പിന്നെ കുറച്ച് സമൂസ ഉണ്ട് അവിടെ ഫ്രിഡ്ജിൽ. അപ്പോൾ അത് രണ്ടും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഉള്ളിവടക്കുള്ള ഉള്ളിവട അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിവടക്ക് ഞാൻ വലിയുള്ളി, ഇഞ്ചി, അതുപോലെ നമ്മൾ കറിവേപ്പില, അതൊക്കെയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ഇതിലേക്ക്. എന്നിട്ട് അത് ചേർത്തും കണ്ടാണ് നമ്മൾ ഉള്ളിവട തയ്യാറാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ, ഞാൻ നേരത്തെ വന്നപ്പോൾ തന്നെ അരച്ച് വെച്ച നമ്മളെ അരി ഉണ്ട് ഇവിടെ മിക്സിയിൽ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ചുകൂടി രാഗി ഇട്ടിട്ടാണ് കേട്ടോ അത് അരച്ചിട്ടുള്ളത്. അത് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഉള്ളിവടക്കുള്ള ഇതൊക്കെ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് മൈദപ്പൊടി, അതുപോലെ അരിപ്പൊടി കുറച്ച്, അതുപോലെ കടലപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവയൊക്കെ ചേർത്തുങ്ങാണ്ട് നമ്മൾ അത് കുഴച്ചെടുക്കുകയാണ്. പിന്നെ ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നു കേട്ടോ, നമ്മൾ അപ്പസോഡ കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. പിന്നെ കുറച്ച് നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്തെടുത്തിരിക്കണേ, അതുപോലെ പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തുങ്ങാണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തുങ്ങാണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി അത് അതിലേക്ക് പൊടിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇനിയും ആണെങ്കിൽ നമുക്ക് കടലപ്പൊടിയോ മൈദപ്പൊടിയോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് കുഴച്ചിട്ട് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോൾ ഇതാണ്, ഇന്ന് തുറക്കുമ്പോൾ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കുക, നല്ല ആലോചനയാണ്. മറ്റേത് പറഞ്ഞാൽ രാവിലെ ആകുമ്പോൾ നമ്മൾ നോമ്പ് അല്ലെങ്കിൽ എന്താ കറി ഉണ്ടാക്കുക, എന്താ കൂട്ടാൻ ഉണ്ടാക്കുക എന്നുള്ള ചിന്തയാണെങ്കിൽ, ഇപ്പോൾ എന്താ നമ്മൾ പലഹാരം ഉണ്ടാക്കുക, വെറൈറ്റി ഉണ്ടാക്കണമല്ലോ, ഒന്നും വ്യത്യസ്തമായിട്ട് വേണമല്ലോ വിചാരിച്ചാണ്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഒരു ചാനൽ നമ്മൾ ഇതേപോലെ കാണും, അപ്പോൾ അതിൽ വേറെ വെറൈറ്റീസ് കാണും. അപ്പോൾ നമുക്ക് പറ്റുന്നതാണെങ്കിൽ ഉണ്ടാക്കി നോക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉള്ളിവട, അപ്പോൾ എനിക്ക് ഉള്ളിവടൻ്റെ ഓർമ്മ വന്നപ്പോൾ ഉള്ളിവട ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുഴച്ചിങ്ങാണ്ട്. പിന്നെ നമ്മളിനി മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള അരി ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ലെവലാക്കണം, നല്ല കുറുന്നനെയാണ്. അപ്പോൾ നമ്മൾ അപ്പിടുന്നത് നല്ല നൈസ് എങ്ങാണ്ടാണ്, അപ്പോൾ ഇത്രയൊന്നും കുറുന്ന നിൽക്കണ്ട. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു മിക്സിയൊക്കെ ചുവറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ വെള്ളം. അതിന് ശേഷം ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായത് ഒരു ലെവലിലൊക്കെയാണ് വേണ്ടത് കേട്ടോ നമ്മളെ മിക്സ്. ഇത് നമ്മൾ എന്താ പറയുക, മാവ് നല്ലോണം വെള്ളം പോലെ ആകും ചെയ്ത് നന്നേ കുറുന്നതിനെ ആവാനും പാടില്ല. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു മാവ് തയ്യാറാക്കേണ്ടത്. അപ്പോഴേക്കും പിന്നെ അസർഭാഗം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുടിക്കാല വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അസർഭാഗം കൊടുത്തുകൊണ്ട് ഞാൻ ഇതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ നിസ്കരിച്ചിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതിന് ശേഷം, അസറിന് ശേഷം കേട്ടോ, അത് നിസ്കാരത്തിന് ശേഷം പിന്നെ നമ്മൾ ഈ വെള്ളം, കുടിക്കാല വെള്ളം ഒരു സെൻറ്ററിലത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കാണ്. അല്ലെങ്കിൽ ഇവിടെ നേരം വൈകും വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴേക്കും. അപ്പോൾ ഏതായാലും ഫസ്റ്റ് തന്നെ ഞാൻ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് സമൂസ നമ്മളെ ഉള്ളിവാളി ഫസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് ആദ്യം ഫസ്റ്റ് ഞാൻ സമൂസയാണ് പൊരിച്ചെടുക്കുന്നത്. അതിന് ശേഷമാണ് ഉള്ളിവാള പൊരിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നത്. സമൂസ അധികം ഒന്നുമില്ല, ഇന്നലത്തെ ബാലൻസ് വന്നതാണ്. അപ്പോൾ അത് ഫസ്റ്റ് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളെ എന്താ പറയുക, ഉള്ളിവട പൊരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഉള്ളിവട ആയതുകൊണ്ട് കുറച്ച് നല്ല പരത്തിങ്ങാണ്ട് നിൽക്കണം. നമ്മൾ പൊക്കവടൻ്റെ മാതിരി നല്ല എന്താ പറയുക, ഇത് പറ്റില്ല, ഉരുണ്ടിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിങ്ങാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്ട് ചെയ്യണത്, ഓയിലിലേക്ക്. എന്നിട്ട് രണ്ട് വശം വേവിച്ചെടുക്കുക ചെയ്യണത്. അങ്ങനെ നമ്മൾ ഉള്ളിവട ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. ഉള്ളിവട പല രൂപത്തിലൊക്കെ ആവുന്നുണ്ട്. ഇത് എന്താ എന്തൊക്കെയോ ഒരു ഷേപ്പിലായിട്ടുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതുപോലെ നമുക്കിങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പൊരിക്കൽ കഴിഞ്ഞിട്ടാണ് നമ്മളെ അപ്പം ചുടാൻ നിൽക്കുന്നത്. ഇനി ഇതിൽ ബാലൻസ് വരും ഓയിൽ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ അപ്പം ചുടുന്നത്, വെള്ളപ്പം നമ്മൾ കലക്കി പറഞ്ഞ അപ്പോൾ. അപ്പോൾ അതിലേക്ക് ഓയിൽ വേണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് അത് ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ഞാൻ ഇതൊക്കെ പൊരിച്ചെടുത്തത്. എന്നാൽ ഇതിൽ വരുന്ന ബാലൻസിൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് എടുക്കാമല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളപ്പം ചുട്ടിട്ട് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഓയിൽ വെറുതെ കളയേണ്ടി വരും. പിന്നെ അത് റീയൂസ് ചെയ്യുന്നതിലേറെ നല്ലത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുക, അന്നേ ദിവസം ഉപയോഗിക്കുന്നത് നല്ലത്.
പിറ്റേ ദിവസമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര കേടാണ് കേട്ടോ. അപ്പം നമ്മളധികം നമുക്ക് ആവശ്യത്തിന് മാത്രം ഓയിൽ ഒഴിക്കുക. അതുപോലെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം നമ്മളിങ്ങനെ കണ്ണ് നമ്മൾ അത് മനസ്സിൽ കാണണം, എന്താ ഫസ്റ്റ് എടുക്കണ്ടേ, പിന്നെ നമുക്ക് ഓയിൽ എന്തിനെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഈ വെള്ളപ്പം ചുട്ടിങ്ങാണ്ട് നമ്മൾ സമൂസയും ഉള്ളിവടയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തായാലും ഈ ഒരു ബാക്കി എന്ന ഓയിൽ വേസ്റ്റായി കയറും. പിറ്റേ ദിവസമൊക്കെ നമ്മൾ സാധാരണ എടുത്തേക്കുന്നവരൊക്കെ ഉണ്ടാകും, പക്ഷേ ഭയങ്കര കേടാണ്. അപ്പോൾ അതിലേറെയൊക്കെ നല്ലതുപോലെയൊക്കെ ചെയ്യണമാണ്, അന്നേ ദിവസത്തിന് ഉപയോഗിക്കണമാണ്. അല്ലെങ്കിൽ നമ്മൾ പാകത്തിന് എടുക്കുക ഓയിലൊക്കെ, അപ്പോൾ പിന്നെ ബാലൻസ് വരില്ലല്ലോ, കുറച്ചുണ്ടാവുള്ളൂ, അത് കളഞ്ഞാലും പിന്നെ പ്രശ്നമൊന്നുമില്ല. എന്നാലും നമ്മൾ ഈ ഒരു ദിവസം ഉപയോഗിച്ചത് പിറ്റേ ദിവസത്തേക്ക് എടുത്തേക്കുന്നത് ആ ഭയങ്കര കേടാണ് കേട്ടോ അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പരമാവധി അത് ഒഴിവാക്കാനായിട്ടൊക്കെ നോക്കുക. അങ്ങനെ നമ്മൾ അപ്പം ചൂടിൽ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ ഇതിൽ വന്ന ബാലൻസ് വന്ന ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ അപ്പം ചൂടുന്നത് അത് അപ്പച്ചട്ട് ചൂടായിട്ട് നമ്മൾ ഓയിലൊന്ന് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള അപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെക്കുക, എന്നിട്ട് തുറന്നിട്ട് നമുക്ക് ഇതെടുക്കുക. അങ്ങനെ അപ്പച്ചൂട്ടിൽ ഒരു ഭാഗത്ത് കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ കറിയൊക്കെ തൂമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ചായ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറിനില്ല വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊന്നും ഇല്ല കേട്ടോ, ഇതൊക്കെ ഞാൻ ചൂടായിട്ട് പിന്നെ മോറാന്ന് വെച്ച് വെച്ചതാണ്, വെറുതെ മൂടി വെച്ചതാണ്. അതുപോലെ തന്നെയാണ് അപ്പച്ചട്ടി. അല്ലാത്ത പാത്രങ്ങളൊക്കെ കേകി കഴിഞ്ഞു. പിന്നെ ഇവിടേക്കൊന്ന് തുടച്ചിട്ടിട്ടു. അപ്പോൾ ആദ്യമായിട്ടാണ് നോമ്പ് തുടങ്ങിയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ദിവസം കേട്ടോ, ബാങ്കിൻ്റെ മുമ്പായിട്ട് എല്ലാം കഴിഞ്ഞൊരു ദിവസം ആദ്യമായിട്ടാണ്. ഇന്ന് കറണ്ടൊക്കെ പോകുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് ആട്ടിലെ ഇറക്കലൊക്കെ കഴിച്ചു. പക്ഷെ ഇന്നൊരു മിനിറ്റ് പോലും ഒരു വെട്ടം കൂടി കറണ്ട് പോയിട്ടില്ല. സാധാരണ അങ്ങനെ പോയിങ്ങാണ്ടൊക്കെ നേരം വൈകലുണ്ട്. ഏതായാലും ഒന്ന് നേരത്തെ കഴിയാൻ പറ്റിയ എല്ലാ ജോലികളും. പിന്നെ ഞാൻ കുറച്ച് വത്തക്ക വെള്ളം കലക്കാൻ വിചാരിച്ചു, ഇന്ന് മഴയൊന്നുമില്ല. അപ്പോൾ ഇന്ന് കുറച്ചൊരു ദാഹം പോലെ തോന്നി. അപ്പോൾ ഇനി കുറച്ച് മതികാരം മക്കൾക്കൊന്നും വലിയ ഇഷ്ടമല്ല, പിന്നെ ഞാനും ഈ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം എടുത്തുകൊണ്ട് വത്തക്ക വെള്ളം കലക്കാമെന്നൊക്കെ വിചാരിക്കുകയാണ്. നോർമൽ കേട്ടോ, എന്താ കുറച്ച് വത്തക്കത പോലെ വെട്ടി നുറുക്കി വെക്കും, അല്ലെങ്കിൽ കുറച്ച് ഐസ് വെള്ളം ഇടും, പഞ്ചസാര ഇടും, കലക്കി വെക്കും. അപ്പം അങ്ങനത്തെ ഒരു വെള്ളം, അങ്ങനെയുള്ളൊരു വെള്ളമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറുതാക്കി കുത്തി നുറുക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കും, അതുപോലെ ഐസ് വെള്ളം കൂടി ചേർത്തെടുക്കും. അപ്പോൾ അതിനിടയിൽ മക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് ചെറിയ കഷ്ണം ഒട്ടി കൊടുക്കുകയാണേ, ചെറിയ മുളക്കാക്ക് മതി. ഓൾക്ക് കഴിഞ്ഞാൽ പിന്നെ സ്വഭാവമുണ്ട്, ഓൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ കോഴിക്കും അതുപോലെ ഉളന്തെങ്കിലൊക്കെ ആയിട്ട് അതിനോട് കളിച്ചുകൊണ്ട് വെക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ കഷ്ണം ഫസ്റ്റ് കൊടുക്കുള്ളൂ. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ എല്ലാ റെസിപ്പികളും ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ സ്പെഷ്യൽ ആൾ, വത്തക്ക വെള്ളം ഉണ്ട് അഥവാ തണ്ണിമത്തൻ്റെ അത്, പിന്നെ ഉള്ളിവട, പിന്നെ കുറച്ച് സമൂസ, പിന്നെ മാങ്ങ, പിന്നെ അതെന്താ രാഗിയോ എന്തോ ആണ് കേട്ടോ, ആ അല്ല ഗോതമ്പ് പൊടി കൊണ്ടില്ല സംഭവമാണ്, അത് കുറച്ചുകൂടി ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അത് സ്പെഷ്യലായിട്ട്. പിന്നെ അപ്പവും കോഴിക്കറിയും പിന്നെയായിട്ട് കഴിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.